Hey, so good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. So, I'm going to show you a video. വരുന്ന ഓഡിയൻസിനും ഉണ്ടല്ലോ രാഷ്ട്രീയം. പിന്നെ നമ്മൾ സിനിമയിൽ രാഷ്ട്രീയം അല്ലല്ലോ പറയുന്നത്. അത് നമുക്ക് കളക്ഷൻസ് കാണുമ്പോൾ അറിയാമായിരുന്നു. അതൊക്കെ നിങ്ങളുടെ വികലമായ ചില വിചാരങ്ങളാണ്. അതൊന്നും ഏശത്തില്ല. കലയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്ക് മതമില്ല, രാഷ്ട്രീയവുമില്ല. എല്ലാ രാഷ്ട്രീയത്തിലും രമേശ് ചെന്നിത്തല, രമേശ് ഏട്ടൻ പടം കണ്ടിട്ട് എന്നെ വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പാണല്ലോ. അപ്പം എന്താണ്, അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയം വെറുപ്പാണ്, വല്ല കാര്യമുണ്ടോ? ആ കേട്ടല്ലോ, വളരെ കൃത്യമായിട്ട് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഒരു പരിധിയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം അല്ലേ നല്ലത്. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഫേസ്ബുക്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഇൻ്റർവ്യൂവിൻ്റെ ചില ക്ലിപ്പുകളാണെങ്കിലും അയാളുടെ സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളാണെങ്കിലും ആളുകൾക്ക് പുള്ളിയോടുള്ളൊരു അപ്രോച്ച് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുള്ളത് വി ഓൾ നോ ദാറ്റ് റൈറ്റ്. അതായത് പുള്ളി ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് ആൻ ആക്ടർ പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും ഏത് മതത്തിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു ആക്ടറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതേപോലെ തന്നെ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയം നോക്കി അയാളെന്നെ വെറുക്കുന്നവരും അയാളുടെ സിനിമ കാണാൻ പോവാത്തവരും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് പരമാവധി അത്തരത്തിലുള്ളൊരു ഈ പറഞ്ഞ രാഷ്ട്രീയത്തെയും സിനിമയേയും കൊണ്ടൊന്ന് ഇങ്ങനെ ചേർത്തി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതല്ലേ നല്ലത്? ഇപ്പം തന്നെ പുള്ളി ഇവിടെ ഈ റിപ്പോർട്ടർ, എനിക്കറിയില്ല അവരുടെ പേരൊന്നും, അവർ ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ, ലൈക്ക് സിനിമയിൽ അവരുടെ ടിക്കറ്റ് കൊടുക്കുന്ന ചേട്ടൻ പറഞ്ഞു സുരേഷ് ചേട്ടൻ്റെ സിനിമ കാണാൻ ഒരു വിഭാഗം ആളുകൾ വരില്ലെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനം. ഒന്നാമതൊരു കാര്യം, അത് ആരോ ആരോടോ പറഞ്ഞൊരു വിഷയം. ഈ സംഭവം സുരേഷ് ഗോപിയോട് ചോദിക്കേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ അവിടെ അതിനൊരു പ്രസക്തി ഇല്ല. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് അത് അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു നടൻ വരുന്ന സമയത്ത് ആ സിനിമയല്ലേ, സിനിമ നല്ല ഇൻറ്റൻഷൻ ആണെങ്കിൽ ആ സിനിമയെക്കുറിച്ച് മാത്രമേ അവിടെ വരാൻ വേണ്ടി പാടുള്ളൂ, ചിന്തയും സംസാരവും ചോദ്യങ്ങളും എല്ലാം. അതാണ് അതിൻ്റെ ഒരു ശരി. പക്ഷെ ഇങ്ങനൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു വിമർശനങ്ങൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇത്തരത്തിലുള്ള ചോദ്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സുരേഷ് ഗോപി എന്ത് ചെയ്യാനാണ്? അപ്പം ഇത് ചോദിക്കുന്ന ആൾക്കും ചിലപ്പോൾ മറുപടി പറയുന്ന ആൾക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ഇത് പബ്ലിക്കിലോട്ട് എത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ പറഞ്ഞ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളുടെ ഒരു രാഷ്ട്രീയത്തെ എതിർക്കുന്ന ആളുകളുടെ ഇടയിൽ വീണ്ടും ഒരു ഹേറ്റ്രഡ് വരും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. സോ എന്തിനാണ് ഈ പറഞ്ഞ ഹേറ്റ്രഡ് പരത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത്? സോ ആ ഒരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളത്. എനിക്ക് ടു ബി ഫ്രാങ്ക്, ഞാൻ സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സിനിമ എന്ന് പറയുമ്പോൾ സിനിമ വേറെ മേഖലയാണ്. അതിൻ്റെ അകത്ത് ഈ രാഷ്ട്രീയം, രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് ഒരു വ്യക്തിയുടെ സിനിമ കാണാതിരിക്കുക അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടുക അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് ഒരാളിനെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ്. സീരിയസ്ലി, കല വേറെ രാഷ്ട്രീയം വേറെ, കലയും രാഷ്ട്രീയം നോ നോ നോ, അങ്ങനെ ചെയ്യരുത്. ഇനി കുറച്ച് കമൻറ്റുകൾ ഞാൻ ആക്ച്വലി കാണിക്കും. അതുകൂടി കണ്ട സമയത്ത് ടു ബി ഫ്രാങ്ക് മാൻ, ഒരു സിനിമാ പ്രേമി എന്നുള്ളൊരു നിലയ്ക്ക് കാണുന്ന സമയത്ത് എനിക്ക് ടു ബി ഫ്രാങ്ക് എനിക്കത് ദഹിച്ചില്ല. അതായത് ഫേസ്ബുക്കിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാമേ കമൻറ്റ്സ്, ഫേസ്ബുക്കിൻ്റെ അകത്ത് ഈ പാപ്പൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒരാൾ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട്, അതൊരു ന്യൂസ് ചാനൽ പോലത്തെ ഒരു മാധ്യമം പോലത്തെ ഒരു സാധനം ഇട്ട് പാപ്പാൻ കണ്ട അവർ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞൊരു ചോദ്യം. സിനിമ എങ്ങനെയുണ്ട് എന്നാണ് ചോദ്യം. സിനിമ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ, കണ്ടവരഭിപ്രായം പറയൂ എന്നായിരുന്നു ചോദ്യം. അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിനിമ ഓക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോട്ടെ, ഇഷ്ടപ്പെട്ടില്ല, ബാഡ് മൂവി, എനിക്കിഷ്ടപ്പെട്ടില്ല, മോശം പടമാണ്, ഇന്നെ കാരണം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഇഷ്ടമല്ല എന്ന് പറഞ്ഞോട്ടെ. പടം ഇഷ്ടമായെങ്കിൽ ആ ഇഷ്ടമായി സുരേഷ് ഗോപി കലക്കി അല്ലെങ്കിൽ ഡയറക്ടർ കലക്കി എന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെയാണ്, നടത്തിക്കോട്ടെ. പക്ഷേ ഇവിടെ കാണുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വലിയൊരു എന്താണ് പറയുക,
നിരയിൽ തന്നെ ഇത്തരത്തിലുള്ള കമന്റുകൾ ആക്ച്വലി കാണാൻ സാധിച്ചു. സംഖ്യയുടെ പടം കാണില്ല, നീ സംഖ്യയല്ലേ, അല്ലെങ്കിൽ സംഖ്യയുടെ പടം ആര് കാണാനാണ്, സംഖ്യപ്പടം പൊട്ടി, സംഖ്യയുടെ പടം കാണാതെ തന്നെ പൊട്ടി, അല്ലെങ്കിൽ സംഖ്യ 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 ഇയാളൊക്കെ ഇയാളുടെ സിനിമയൊക്കെ ആര് കാണാൻ വേണ്ടി പോകാനാണ്, ഇയാളൊക്കെ ഇപ്പോഴും ഉണ്ടോ, സംഖ്യപ്പടമല്ലേ, സംഖ്യകള് ടിക്കറ്റ് എടുത്ത് പടം ഹിറ്റാക്കി, അല്ലെങ്കിൽ സംഖ്യകളാണ് നല്ല പടം, നല്ല പടമാണ് എന്ന് പറയുന്ന ആളുകളെയൊക്കെ സംഖ്യയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചില ആളുകളൊക്കെ. കുറേ കമന്റുകളുണ്ട് ഇവിടെ, കുറച്ചൊക്കെ കാണിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് വെറുതെ എല്ലാം കൂടി പെറുക്കി പിടിച്ച്, ജസ്റ്റ് ഉദ്ദേശം, ജസ്റ്റ് എന്തിനാണ് ഈ സിനിമയെ ഇയാളൊരു എന്താണ് പറയുക, ഇയാളുടെ ഒരു രാഷ്ട്രീയം നോക്കിയിട്ട് എന്തിനാണ് ആളുകൾ ഇയാളെ ക്രിറ്റിസൈസ് ചെയ്യണം എന്നുള്ള ആ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നേ. കാരണം സിനിമയായിട്ട് രാഷ്ട്രീയം എന്താണ് ബന്ധം, കല വേറെ അല്ലേ, അയാൾ അഭിനയിക്കുന്നു, ഹീസ് ഡൂയിങ് ഹിസ് ഡ്യൂട്ടി, അയാൾ അഭിനയിക്കുന്നു അഭിനയിക്കുന്നു ആ ആ സിനിമയെ വിലയിരുത്തണം. സംഖ്യ ആയതുകൊണ്ട് പടം പൊട്ടി, സംഖ്യ ആയതുകൊണ്ട് ആള് കാണില്ല, സംഖ്യ ആയതുകൊണ്ട് ഞാൻ ബഹിഷ്കരിക്കുന്നു, അങ്ങനെ കുറെ നീണ്ട തിരക്കിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അത് മണ്ടത്തരമാണേ. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടിയിട്ട് ഞാൻ പറയും, അതായത് അത് കഷ്ടമാണ്, കഷ്ടമാണ്, കഷ്ടമാണെന്നേ, വളരെ കഷ്ടമാണ് പറയാതിരിക്കാൻ നിർത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സംസാരിച്ചു വന്ന സ്ഥിതിക്ക് എന്തായാലും അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ ഗോകുൽ സുരേഷ്, ഗോകുൽ സുരേഷിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം യൂട്യൂബിൻ്റെ അകത്ത് ആക്ച്വലി കിടക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ ആളുകളുടെ ഒരു കാഴ്ചപ്പാട് എത്രത്തോളം ടോക്സിക് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവനെ കയറി കുറേ ആളുകൾ തെറിവിളി, നീ സംഖ്യയുടെ മകനല്ലടാ, നീ എത്ര തന്നിട്ടുണ്ടടാ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തൊക്കെ പറഞ്ഞാലും സംഖ്യയുടെ മകനല്ലേ, എന്തൊക്കെ പറഞ്ഞാലും കണ്ട, എന്തൊക്കെ പറഞ്ഞാലും സംഖ്യയല്ലേ, ഇങ്ങനെയേ വരൂ, സംഖ്യയല്ലേ, അങ്ങനെയേ വരൂ, എങ്ങനെ വരൂ, എങ്ങനെ വരൂ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഡോണ്ട് ജെൻഡറലൈസ്, ഡോണ്ട് ജെൻഡറലൈസ്. അത് ജെൻഡറലൈസ് ചെയ്യുന്നത് ശരിയല്ല, ഒരാളെ ജെൻഡറലൈസ് ചെയ്യുന്നത് എന്തിനാണ്. ഇപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, അയാളെ ഇഷ്ടമാണ്. ഗോകുൽ സുരേഷ് എന്ന് പറയുന്ന ആളെ നമുക്ക് വ്യക്തിപരമായിട്ട് ഇവരെ ആരെയും അറിയില്ല കേട്ടോ. അയാളൊരു ഇന്ന രാഷ്ട്രീയ പാർട്ടിയിലാണെന്ന് പറഞ്ഞിട്ട് അയാൾ അതിനെ ഡീഗ്രേഡ് ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല, ഒരർത്ഥവുമില്ല. അയാളുടെ മകനെയും പോയി ചീത്ത വിളിച്ചു, അയാളെയും പോയി തെറി വിളിച്ചു, ചീത്ത വിളിച്ചിട്ട് ഇത് എല്ലാവരും നിങ്ങൾ ചിന്തിക്കണേ, ചിന്തിക്കണേ. ഒരു രാഷ്ട്രീയത്തിൻ്റെ പുറത്താണ്, രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണെന്ന് കരുതിയതിൻ്റെ പുറത്താണ് ഇവരൊക്കെ ഈ പറഞ്ഞ ചീത്ത വിളിക്ക് നിൽക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ എന്താ പറയുക, സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോൻ്റെ അകത്ത് ലൈക്ക് സുരേഷ് ഗോപിയുടെ മകളെ നഷ്ടപ്പെട്ടതിൻ്റെ എന്താ പറയുക ദുഃഖം ഷെയർ ചെയ്യുന്ന ഒരു ക്ലിപ്പ് ആക്ച്വലി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കരയുന്നുണ്ട്, ഇമോഷണലി വീക്കാവുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ട് ഇപ്പം അവൾ ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് 30 വയസ്സ് ആയിരിക്കും എന്നുള്ള തരത്തിൽ ആക്ച്വലി പറഞ്ഞുകൊണ്ട് ഒരു സംഭവം, ആ ഒരു ക്ലിപ്പ് വാർത്ത പോലെയൊക്കെ ആക്ച്വലി ഫേസ്ബുക്കിൽ വന്നപ്പോൾ ഒരു പോസ്റ്റ് പോലെയൊക്കെ വരുമല്ലോ. അതിൻ്റെ അടിയിൽ വേറെ ആളുകൾ ആ സംഖ്യ ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അയാൾ അവിടെ വർത്താനം പറഞ്ഞ അയാളുടെ മകള് നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖമാണ് അയാൾ പങ്കുവെക്കുന്നത്. അയാൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണെന്ന് കരുതിയിട്ട് അയാൾക്കുണ്ടായ മകള് മകളല്ലാതിരിക്കുകയോ, അല്ലെങ്കിൽ അയാളൊരു അച്ഛനല്ലാതിരിക്കുകയോ, അറ്റ്ലീസ്റ്റ് ആ ഒരു ഇമോഷനെ അറ്റ്ലീസ്റ്റ് മാനിക്കണ്ടേ, അതിനെ റെസ്പെക്ട് ചെയ്യണ്ടേ, അതല്ലേ മര്യാദ, അതാ മനുഷ്യനാവണമെന്ന് പറയുന്നേ. മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയും, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വെറുപ്പുണ്ടായിക്കോട്ടെ, അനുകൂലിച്ചോട്ടെ, നോ ഇഷ്യൂസ്, അത് ഓരോ ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഹ്യൂമേൻലി ആയിട്ട് ചില കാര്യങ്ങളെ കാണണം, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ വേർതിരിച്ച് കാണണം. അതായത് മനുഷ്യ വികാരം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെയാണ് സിനിമയും, സിനിമ എന്ന് പറയുന്ന വേറൊരു സാധനം, രണ്ടാണ്, രാഷ്ട്രീയം വേറെയാണ്. ഇതെന്തിനാ എല്ലാം കൂടിയും കൂട്ടിക്കുഴയ്ക്കുന്നത്? ഈ കൂട്ടിക്കുഴയ്ക്കലുകൾ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഹേറ്റഡ് ഉണ്ടാകുന്നത്. ആ പണ്ടാരം ഒന്ന് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതല്ലേ നല്ലത്. ഓഹ്, ഒരാളുടെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനത് ഇവിടെ കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട, ഒരാൾ പറയണത് എൻ്റെ മനസ്സിലിരിപ്പ് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു ഒരു കമൻറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആ കമൻറ്റിൻ്റെ അടിയിൽ നല്ല പൊങ്കാലാക്ച്വലി അയാൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ പറഞ്ഞ മകളുടെ കരഞ്ഞുകൊണ്ട് ഒരു സാധനം വന്ന സമയത്ത് അത് ഷെയർ ചെയ്ത ഒരു ഭാഗത്തിൻ്റെ ക്ലിപ്പോ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റാണത്. അപ്പോൾ മനുഷ്യത്വം പോലും ഇല്ലാത്ത തരത്തിലാണ് ആക്ച്വലി അയാളൊരു അയാളുടെ രാഷ്ട്രീയത്തെ വെറുക്കുന്ന ആളുകൾ അയാൾക്ക് നേരെ അമ്പി എന്നത് അത് ശരിയല്ല. ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്ക് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമാണ്, അയാളുടെ സിനിമകൾ എനിക്കിഷ്ടമാണ്, അയാളുടെ ഇൻ്റർവ്യൂസ് എനിക്കിഷ്ടമാണ്,
അയാളുടെ എന്താ പറയുക, അയാൾ ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അയാളൊരു അയാളെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആണ്. ഇനി ഒന്നും അതില്ലെന്ന് പറയാൻ വേണ്ടി പറ്റൂ. എന്തൊക്കെയാണെങ്കിലും ഇനിയിപ്പോൾ എനിക്ക് സംഖ്യ പട്ടൊക്കെ ചാർജ് തരുമെന്നുണ്ടായാലും എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ആളുകൾ ഭയങ്കര ജഡ്ജ്മെൻ്റലാണ്. നമ്മളൊരു ആളെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു കാര്യത്തെ സപ്പോർട്ട് അതിൽ വേർതിരിച്ച് കാണാനുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ആ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഒരു ഇൻഡിവിജ്വലിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ അയാളുടെ രാഷ്ട്രീയ പാർട്ടി ഏതോ നോക്കിയിട്ടല്ല. അത് വേർതിരിച്ച് മനസ്സിലാക്കണം. ഇത് എന്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നീ സംഖ്യ ആയതുകൊണ്ട് അയാളെ സപ്പോർട്ട് ചെയ്യുന്നു, സംഖ്യ ആയതുകൊണ്ട് പടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചിട്ട് കാര്യമില്ല. മനസ്സിലായ? ഇനി പാപ്പാൻ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ട് ഞാൻ പറയാം. പാടം എനിക്ക് ഇഷ്ടമായി. അതായത് ഗംഭീര ത്രില്ലറാണെന്നൊന്നും ഞാൻ പറയണമെന്നില്ല. മനസ്സിലായ? അതായത് ഒരു പുതുമയാർന്ന ത്രില്ലർ പടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പാടം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഡീസെന്റ് ത്രില്ലറാണ്, എല്ലാവരും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അതങ്ങ് പറയുക. അത് അല്ലാത്തവർ ആ ഇഷ്ടമായില്ല എന്നങ്ങ് പറയാം. എന്നിട്ട് ആ തന്ത് വഴി ഓടിക്കോണം. അല്ലാണ്ട് സംഗീയുടെ പടം കാണില്ല, മറ്റവൻ്റെ പടം കാണില്ല. സംഗീയല്ലേ, മറ്റവനല്ലേ, ചാണകമല്ലേ, ചാണകത്തിൻ്റെ മണമാണ് മറ്റതാണ്. തിയേറ്ററിൻ്റെ ഉള്ളിൽ മൊത്തം ചാണകം മണത്തു, മറ്റത് മണത്തു, തീട്ടം മണത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സിനിമ കാണാണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അത് ഭയങ്കര ടോക്സിസിറ്റിയാണ്. സിനിമയും ഈ പറഞ്ഞ പൊളിറ്റിക്സിനെയും രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു സംഭവം കണക്ട് ചെയ്യുന്നത് ശരിയല്ല. അത് രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയേ പറ്റൂ. മനസ്സിലാക്കണം. മനസ്സിലായ? പിന്നെ എത്രയൊക്കെ ഒരു സിനിമ സിനിമ നല്ലതാണെങ്കിൽ ആ സിനിമ ഹിറ്റാവും. അല്ലാണ്ട് അയാൾ സംഖ്യ ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്തായതുകൊണ്ടോ അയാളുടെ പടം ആളുകൾ കുറേ ആളുകളുടെ കമൻറ്റൊക്കെ ഞാൻ കണ്ടു, സംഖ്യ ആയതുകൊണ്ട് ഞാൻ ഈ സിനിമ കാണുന്നില്ല, ഞാൻ ബഹിഷ്കരിക്കുന്നു, ആളുകൾ ബഹിഷ്കരിക്കണം, പ്രൊമോട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സംഭവം. എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഏത് രാഷ്ട്രീയത്തിലുള്ളവരാണെങ്കിലും ഏത് മതത്തിലുള്ളവരാണെന്നുണ്ടെങ്കിലും സിനിമയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അതുള്ളോടത്തോളം കാലം ആ പടം ഹിറ്റാവേണ്ടതാണെങ്കിൽ ഹിറ്റാവും, മോശമാണെങ്കിൽ പൊട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വലിയ ബഹളമൊന്നും വെക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.